രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞാണ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ഭരണപക്ഷം തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഇവർ ലോക്സഭയിൽ തയ്യാറാകുന്നുമില്ല. അതാണല്ലോ ഒരു മാന്യത. രാഹുൽ ഗാന്ധി ഓക്സ്ഫോർഡിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് അത് രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിക്കുന്നവർ രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കണ്ടേ? രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതും ഉദ്ദേശിച്ചതും എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞാലല്ലേ മനസ്സിലാകും. പാർലമെന്റിന്റെ ഇരുസഭകളും ഭരണപക്ഷം തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി സ്പീക്കറോട് അഭ്യർത്ഥിക്കുന്നു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് പറയാനുള്ള അനുവാദം കൊടുക്കുന്നില്ല, ഭയമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇനി ലോക്സഭയ്ക്കകത്ത് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയാൽ അത് തങ്ങൾക്ക് പുതിയ തിരിച്ചടിയായി മാറുമോ എന്നുള്ള ആശങ്കയാണ്. അപ്പോൾ രാഹുൽ ഓക്സ്ഫോർഡിൽ പ്രസംഗിച്ച കാര്യങ്ങളിൽ രാജ്യദ്രോഹമൊന്നുമില്ല എന്നുള്ള കാര്യം ഈ രാജ്യത്തിന് നന്നായി അറിയാം. പക്ഷേ ബി ജെ പിക്ക് ആശങ്കയാണ്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഇമേജ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ഘട്ടത്തിലും. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയരുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ വയനാട്ടിൽ വന്ന് വീണ്ടും ചായക്കടയിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് എങ്കിൽ പോലും ദേശീയ തലത്തിൽ അദ്ദേഹം ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയതിന് ശേഷം ബി ജെ പിക്കെതിരായി കൂടുതൽ കടന്നാക്രമണങ്ങൾ നടത്താൻ തയ്യാറാകുന്നതിലൂടെ ഒരു പഴയ ഇമേജ് വീണ്ടെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ബി ജെ പിയും അത് തിരിച്ചറിയുന്നു. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അദ്ദേഹത്തിൻ്റെ കശ്മീർ പ്രസംഗത്തിൻ്റെ പേരിൽ, ഓക്സ്ഫോർഡ് പ്രസംഗത്തിൻ്റെ പേരിലൊക്കെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ അങ്ങ് വെറുതെ വിട്ടാൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ഒതുക്കേണ്ടതാണ് എന്നുള്ള ചിന്തയിലേക്ക് ബി ജെ പി എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി രാഹുൽ ഗാന്ധിയെ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ മലർത്തിയടിക്കാനുള്ള ശേഷിയൊന്നുമില്ല എന്നിവർ പറഞ്ഞു നടക്കുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ ബദൽ രൂപപ്പെട്ടു വരാനുള്ള സാധ്യത, രാഹുലിന് ഈ ഇമേജ് ഉയർന്നു വന്നാൽ അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട്. അത് ശരിയുമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ സ്ട്രോങ് ആയി നിൽക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് പ്രതിപക്ഷത്തിലെ മറ്റു കക്ഷികൾക്കുള്ളത്. അങ്ങനെ നിവർന്നു നിൽക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായാൽ, ഈ പോരാട്ടം ഏറ്റെടുക്കാൻ താൻ ഉണ്ട് എന്നുള്ള സന്ദേശം നൽകാൻ തയ്യാറായാൽ, രാഹുൽ ഗാന്ധിയെ നേതാവായി ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരു പൊതുവേദി ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ മമതാ ബാനർജിയെയും കെജ്രിവാളിനെയും പോലുള്ള ചില ആളുകൾ അതിൽ നിന്ന് വിട്ടുനിന്നാൽ പോലും പൊതുവേ അങ്ങനെ ഒരു ഐക്യം ഉണ്ടാകും. പ്രാദേശികമായി ഈ പറയുന്ന മമതയായാലും കെജ്രിവാളായാലും ചന്ദ്രശേഖർ റാവു ആയാലും ഒക്കെ ഈ പ്രതിപക്ഷ കൂട്ടായ്മയോട് ഐക്യപ്പെടുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യും. അവർക്കുമൊക്കെ ബി ജെ പി ആണല്ലോ പ്രധാനപ്പെട്ട ബദൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരു കൂട്ടി എടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ നിയമപരമായി വേട്ടയാടാൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ഉള്ള ശ്രമം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്.